നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. കേരള കലാമണ്ഡലം മാലിന്യമുക്തമാക്കി വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. NSS യൂണിറ്റ് ക്ലാസുകളും കലാപരിപാടികളുമായി 30 വിദ്യാർത്ഥികളാണ് ക്യാമ്പിന്റെ ഭാഗമായത്. കേരള കലാമണ്ഡലം NSS യൂണിറ്റിന്റെ സ്പെഷ്യൽ ക്യാമ്പ് പരിപാടികൾ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദറാണ് ഉദ്ഘാടനം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മലാ ദേവി, അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജമീല ഗായത്രി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പഞ്ചായത്തിലെ മാലിന്യ പ്രശ്ന പരിഹാരത്തിനാണ് ക്യാമ്പ് പ്രാധാന്യം നൽകുന്നത്. സംസ്ഥാന പാതയുടെ വശങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന പൊതുനിരത്ത് മാലിന്യമുക്തമാക്കി അവിടെ സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയും പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി ക്യാമ്പ് നിർവഹിക്കും. വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരുടെ ക്ലാസുകളും കലാപരിപാടികളും ക്യാമ്പിനോടനുബന്ധിച്ച് നടക്കും. ഞങ്ങളുടെ ക്യാമ്പസിന്റെ പരിസരങ്ങളും മറ്റും ശുദ്ധിയാക്കുകയും അത് മാത്രമല്ല പുതിയൊരു സ്നേഹാരാമത്തിനായി തുടക്കം കുറിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്യാമ്പസിന്റെ മുൻവശം വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ പല ക്ലാസുകളും പലതരം വ്യായാമ മുറകളും ആയോധന കലകളും ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു NSS ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്തു വരികയാണ്. ക്യാമ്പാണ് ഞങ്ങൾ വളരെയധികം ആസ്വദിക്കുകയും അതുമാത്രമല്ല എങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ വളരെ ശുദ്ധിയായി ഭംഗിയായി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ത്യജിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭക്ഷണമായാലും വെള്ളമായാലും എന്തും ത്യജിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈയൊരു സമയം വരെ ഞങ്ങൾ രാവിലെ മുതൽ തുടങ്ങിയത് ഈ ഒരു സമയം വരെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ക്യാമ്പസിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ പുറത്തുനിന്നുള്ള പല ആൾക്കാരുടെ അതായത് വലിയ വലിയ പ്രമുഖ വ്യക്തികളുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങളുടെ കലാമണ്ഡലം ഭരണാധികാരികളിൽ നിന്നും മറ്റുമുള്ള സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. 23 ആരംഭിച്ച സപ്തദിന ക്യാമ്പ് 29 സമാപിക്കുക. കലാമണ്ഡലത്തിൽ വെച്ച് ഈ വെക്കേഷൻ ഈ ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് 23 തുടങ്ങി 29 വരെ നീണ്ടു നിൽക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിലൊരു 10-30 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെ 5 എണീച്ച് 5:30 കളരിപ്പയറ്റും അങ്ങനെ യോഗ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ കലാമണ്ഡലത്തിൽ പഠിക്കാത്ത നമ്മുടെ ആയോധന മുറയും വ്യായാമ രീതികളൊക്കെ ആ രീതിയിൽ വേറെ രാവിലെ മുതൽ ചെയ്തു വരുന്നുണ്ട്. വിവിധതരം ക്ലാസ്സുകൾ പ്രകൃതിയെക്കുറിച്ച് കൃഷിയെക്കുറിച്ച് അതുപോലെ തന്നെ ഈ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് അങ്ങനെ പ്രസംഗ കലയെക്കുറിച്ച് പിന്നെ നമ്മുടെ എന്താ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എന്താ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് ഇതിനകത്ത്. അതെല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് കേരള കലാമണ്ഡലത്തിന്റെ മുമ്പിലൂടെയുള്ള സ്റ്റേറ്റ് ഹൈവേയുടെ വശങ്ങളിൽ ധാരാളം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് വള്ളത്തോൾ നഗർ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ വൃത്തിയാക്കി അവിടെ സ്നേഹാരാമം നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയും ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. റൈറ്റ് ന്യൂസ്.